നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20 ടോപ്പ് ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാ മോഡലും, ഇംഗ്ലീഷ് വൊക്കാബുലറി, ഗ്രാമർ, എല്ലാ മോഡലും നമുക്ക് ഇപ്പോൾ ഉള്ള സിലബസിലെ എല്ലാ ക്വസ്റ്റ്യൻസും അടങ്ങിയൊരു ചോദ്യപേപ്പറാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഓപ്ഷൻസ്. ഐ പ്രിഫർ പെൻ ഡാഷ് പെൻസിൽ. ഐ പ്രിഫർ പെൻ ഡാഷ് പെൻസിൽ. അപ്പോൾ ഓർക്കുക, പ്രിഫറിൻ്റെ കൂടെ സംതിങ് പ്രിഫറിൻ്റെ കൂടെ എന്ത് വന്നാലും ടു ആണ് ചേർക്കേണ്ടത്. അപ്പോൾ പ്രിഫർ സംതിങ് ടു സംതിങ് എൽസ്. ഓക്കെ, അപ്പോൾ ഐ പ്രിഫർ പെൻ ടു പെൻസിൽ, പ്രിഫർ സംതിങ് ടു സംതിങ് എൽസ്. ഓക്കെ, അടുത്തത് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ്, ഹി സെഡ് ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്താണ്? സിമ്പിൾ പ്രസൻറ്റൻസിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ്, സിമ്പിൾ പ്രസൻറ്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറും. അപ്പോൾ ഈ ഹി സെഡ് എന്നുള്ളത് ഹി സെഡ് ദാറ്റ്, ഐ എന്താകും ഹീ ആകും, വിഷ് എന്നുള്ളത് വിഷ്ഡ് ആകും. ഓക്കെ, അത്രയേ ഉള്ളൂ അവിടെ വരുന്ന മാറ്റം. വിഷ് എന്ന് പറയുന്നത് വി വൺ ആണ്, അത് വി ടു ആകും വിഷ്ഡ്. പിന്നെ ടു ലേൺ ഇംഗ്ലീഷ്, വേദ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹി സെഡ് ദാറ്റ് ഹി വിഷ്ഡ് ടു ലേൺ ഇംഗ്ലീഷ്. അടുത്തത് കില്ലിംഗ് വൺസ് ഓൺ ഫാദർ. കില്ലിംഗ് വൺസ് ഓൺ ഫാദർ ഏതാണ് വൺ വേർഡ്? പാട്രിസൈഡ്. പാട്രിസൈഡ് ആണ് പിതൃഹത്യ. പിതൃഹത്യ. അപ്പൊ മാതൃഹത്യയോ? മാട്രിസൈഡ് ആണ്. ഫ്രാട്രിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? കില്ലിംഗ് വൺസ് ഓൺ ബ്രദർ, സ്വന്തം സഹോദരനെ കൊല്ലുന്നതാണ് ഫ്രാട്രിസൈഡ്. പ്രോലിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിൽഡ്രൺ, ചൈൽഡിനെ കൊല്ലുക, ചിൽഡ്രനെ കൊല്ലുക, അതാണ് പ്രോലിസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്. ദ എർത്ത് ഡാഷ് റൗണ്ട് ദ സൺ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ഇത് മാറാൻ പോകുന്നില്ല. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ടുള്ളത് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയേണ്ടത്. അപ്പം ദ എർത്ത് സിമ്പിൾ പ്രസൻറ്റൻസ് ആകുമ്പോൾ എസ് ഓർ ഇ എസ് ചേർക്കാം. എർത്ത് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് മൂവ്സ്. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ നല്ലൊരു സുവർണ അവസരം തന്നെയാണ്. എൽ ഡി സി മെയിൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 28 ഒരു 50 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ 10th ലെവൽ എൽ ജി എസ് മെയിൻസിന് വേണ്ടി ഒരു 55 ഡേയ്സ് ബാച്ച് കോഴ്സും സെപ്റ്റംബർ 28 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന ക്ലാസ്സുകളാണ്. മൻസൂർ അലി കാപ്പുങ്കൽ സാർ അടക്കമാണ് ഇതിനകത്ത് ക്ലാസ്സുകൾ നയിക്കുന്നത്. കൂടാതെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെ ബിഗിനേഴ്സിന് വേണ്ടി 200 ഡേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെപ്റ്റംബർ 29 രണ്ടാമത്തെ ബാച്ച് ആണ്. അപ്പോൾ ഈ കോഴ്സുകളെല്ലാം ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ്. കൂടാതെ റിസർച്ച് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടും ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടും ഇപ്പോൾ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 2 മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ്. ഈ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. യു ആർ ഫോർബിഡൻ ഡാഷ് വാക്ക് ഓവർ ദ ലോൺ. അപ്പോൾ ഫോർബിഡൻ്റെ കൂടെ ഓർക്കുക, ഫോർബിഡൻ ടു ഡു സംതിങ്. ഫോർബിഡൻ ടു ഡു സംതിങ്. അപ്പം ഇവിടെ ഉത്തരം എന്താ വരുന്നത്? യു ആർ ഫോർബിഡൻ ടു വാക്ക്, അതായത് വിലക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി ഫോർബിഡൻ്റെ കൂടെ ഡൂയിങ് സംതിങ് വരുവാണെങ്കിൽ ഫ്രം ആണ് ചേർക്കേണ്ടത്. അതാണ് ഓപ്ഷനില് ഫ്രം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോർബിഡൻ ഫ്രം ഡൂയിങ് സംതിങ്, ഫോർബിഡൻ ഫ്രം വാക്കിംഗ്, ING വാക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫ്രം ചേർത്തേനെ. വാക്ക് എന്ന് വന്നതുകൊണ്ട് ടു ആണ് ചേർക്കേണ്ടത്. ഓക്കെ, അടുത്തത് എസ്റ്റർഡേ ഡാഷ് യൂറോപ്യൻ കോൾഡ് അറ്റ് മൈ ഓഫീസ്. അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. യൂറോപ്യൻ ആകുമ്പം ആ സൗണ്ട് ആണ്, അപ്പം എ യൂറോപ്യൻ. യൂറോപ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. എസ്റ്റർഡേ എ യൂറോപ്യൻ കോൾഡ് അറ്റ് മൈ ഓഫീസ്. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. യു ആർ ഗോയിങ് ഹോം നൗ. ഇപ്പോൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ നെഗറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. ഇവിടെ ഓക്സിലറി വെർബ് ആർ ആണ്. അപ്പം ആർ ഇൻ ടു യു ആണ് ഇവിടെ വരുന്നത്. അടുത്തത്
എ ഡാഷ് ഓഫ് മ്യൂസീഷ്യൻസ് കളക്റ്റീവ് നൗൺ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കളക്റ്റീവ് നൗൺ കൊടുക്കാനാണ് മ്യൂസീഷ്യൻസിൻ്റെ ഗ്രൂപ്പിന് എന്താ പറയുക? ബാൻഡ്. എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ്, സംഗീതജ്ഞരുടെ കൂട്ടം. അടുത്തത്, ചൂസ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഓപ്ഷൻസ്. ലോഡ്സ് ഓഫ് ഷുഗർ ഡാഷ് പുട്ട് ഇൻ ടു ദ ടീ. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണെന്ന് ഓർക്കുക. അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗൺ ആണ് ഷുഗർ. അപ്പോൾ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾ സിംഗുലർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളതിൽ സിംഗുലർ ഏതാണ്? വാസ് മാത്രമാണ്. അപ്പോൾ ലോഡ്സ് ഓഫ് ഷുഗർ വാസ് പുട്ട് ഇൻ ടു ദ ടീ. ഇവിടെ കൗണ്ടബിൾ നൗൺ ആണ് വന്നിരുന്നെങ്കിൽ നമ്മൾ പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, ചേഞ്ച് ദ വോയിസ്. ദ ബുക്ക് വാസ് ബ്രോഡ് ബൈ ഹിം. ഇത് പാസീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. പാസീവ് വോയിസ് എന്തിൻ്റെ പാസീവ് വോയിസാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസാണ്. വാസ് ഓർ വെയർ പ്ലസ് വി ത്രീ. അപ്പോൾ എങ്ങനെയാണ് വരിക? ഹി ബ്രോഡ് ദ ബുക്ക്. ഹി ബ്രോഡ് ദ ബുക്ക് എന്നാണ് വരുന്നത് ആക്റ്റീവ് വോയിസിൽ. ഇത് പാസീവിലേക്ക് ആക്കുമ്പോൾ ദ ബുക്ക് വാസ് ബ്രോഡ് ബൈ ഹിം. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് അസെൻറ്റ്. അസെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എഗ്രിമെൻറ്റ്. ഓപ്പോസിറ്റ് ഡിസെൻറ്റ്. ഓക്കെ, അടുത്തത്, പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കലിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഫാർമസ്യൂട്ടിക്കൽ. ഫാർമസ്യൂട്ടിക്കൽ. അടുത്തത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഫോം ഓഫ് ദ വേർബ്. ഇഫ് ഐ ഡാഷ് ഇൻ യുവർ പൊസിഷൻ ഐ വുഡ് റെഫ്യൂസ് ടു പേ ഹിം. ഓക്കെ, ഇവിടെ മെയിൻ ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ വുഡ് പ്ലസ് വി വൺ ആണ്. ഇതൊരു ഇമാജിനറി കണ്ടീഷനാണ്. ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഇമാജിനറി കണ്ടീഷനാണ്. അങ്ങനെ വന്നാൽ ഐയുടെ കൂടെ എന്ത് ചേർത്തോളാം? വേർ ആണ് ചേർക്കേണ്ടത്. ഐയുടെ കൂടെ വേർ. അടുത്തത്, യൂസ് ദ സ്യൂട്ടബിൾ വൺ. ഐ ഹാവ് നോട്ട് ബീൻ ടു ബോംബെ ഡാഷ് ത്രീ ഇയേഴ്സ്. അപ്പൊ ത്രീ ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈമാണ്. പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ ഫോർ ആണ്. പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാനോ? സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ ഫോർ ആണ് യൂസ് ചെയ്യേണ്ടത്. മൂന്ന് വർഷമായി എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അടുത്തത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്. പൊളിറ്റിക്സ് ഡാഷ് എ ഡേർട്ടി ഗെയിം. പൊളിറ്റിക്സ് ഈസ് എ ഡേർട്ടി ഗെയിം. എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സ് ഈസ് എ ഡേർട്ടി ഗെയിം. ഓക്കെ, അടുത്തത്, ചൂസ് ദ അപ്രോപ്രിയേറ്റ് വൺ. ഹി ഡാഷ് വെൻ ഹി അഡ്രസ് ദ ചീഫ് ഗസ്റ്റ് ബൈ ദ റോങ് നെയിം. അപ്പോൾ ചീഫ് ഗസ്റ്റിനെ തെറ്റായ പേര് വിളിച്ചതുകൊണ്ട്, തെറ്റായ പേരിൽ അഡ്രസ് ചെയ്തതുകൊണ്ട് അവൻ ഖേദിച്ചു എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് പുട്ട് ഹിസ് ഫുഡ് ഡൗൺ ആണ്. അടുത്ത ചോദ്യം, ചൂസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദ അണ്ടർലൈൻഡ്. എക്സാക്ട് ഓപ്പോസിറ്റ്, എമിഗ്രേറ്റ്. എമിഗ്രേറ്റ് തന്നെ ഒരു രാജ്യത്ത് നിന്നും പോവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഒരു രാജ്യത്തേക്ക് വരിക. ഇമിഗ്രേറ്റ്, ഇമിഗ്രേറ്റ് ആണ് ഓപ്പോസിറ്റ്. അടുത്തത്, പിക്ക് ഔട്ട് ദ വൺ ദാറ്റ് ഈസ് നോട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഫാബുലസ്. ഫാബുലസിൻ്റെ ഓപ്പോസിറ്റ്, സിനോണിം അല്ലാത്തത്. പ്രോഡിഗാലിറ്റി, അമേസിങ്, മാർവലസ്, അസ്റ്റൗണ്ടിങ്. ഏതാണ്? പ്രോഡിഗാലിറ്റി ആണ് അതിൻ്റെ സിനോണിം അല്ലാത്തത്. പ്രോഡിഗാലിറ്റി എന്ന് വെച്ചാൽ ധൂർത്ത് എന്നുള്ള മീനിങ് ആണ്, ധൂർത്ത്. ഓക്കെ, അടുത്ത ചോദ്യം, ചേഞ്ച് ദ ഫോളോയിങ് ഇൻ ടു കമ്പാരിറ്റീവ് ഡിഗ്രി. നോ അതർ മെറ്റൽ ഈസ് ആസ് കോസ്റ്റ്ലി ആസ് ഗോൾഡ്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുമ്പോൾ എന്താണ്? മറ്റേത് ലോഹത്തെക്കാളും വില കൂടിയത് ഗോൾഡ് ആണ് എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ മറ്റേത് ലോഹത്തെക്കാളും വില കൂടിയത് ഗോൾഡ് ആണ്. ഗോൾഡ് ഈസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ മെറ്റൽ. ഗോൾഡ് ഈസ് കോസ്റ്റ്ലിയർ ദാൻ എനി അതർ മെറ്റൽ എന്നാണ് കമ്പാരിറ്റീവ് ഫോം എന്ന് പറയുന്നത്. അവസാനത്തെ ചോദ്യം, കറക്റ്റ് ദ സെൻറ്റൻസ്. നോ സൂണർ ഹാഡ് ഹി എൻറ്റേർഡ് ദ ഇൻ ബട്ട് ഹി സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ്. അപ്പോൾ നോ സൂണർ വരുമ്പോൾ, നോ സൂണർ കഴിഞ്ഞ് എന്താ വരേണ്ടത്? ദാൻ ആണ് വരേണ്ടത്. ദാൻ ആണ് കോറിലേറ്റീവ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ നോ സൂണർ കഴിഞ്ഞ് ബട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ദാൻ ആണ് വരേണ്ടത്. ഇവിടെ ദാൻ വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. നോ സൂണർ ഹി ഹാഡ് എൻറ്റേർഡ് ദ ഇൻ എന്നും പിന്നെ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. നോ സൂണർ ഹി ഹാഡ് എൻറ്റേർഡ് ദ ഇൻ ദാൻ, ഹാഡ് ഹി എൻറ്റേർഡ് ദ ഇൻ ദാൻ, ഡിഡ് ഹി എൻറ്റർ ദ ഇൻ ദാൻ. ഇതില് കറക്റ്റ് ആയിട്ട് വരുന്നത് നോ സൂണർ കഴിഞ്ഞ് ഹാഡ് അല്ലെങ്കിൽ ഡിഡ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നോ സൂണർ കഴിഞ്ഞ് ഹാഡ്. ഓക്കെ, നോ സൂണർ ഹാഡ് ഹി എൻറ്റേർഡ് ദ ഇൻ ദാൻ ഹി സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ്. ഓക്കെ, അതാണ് ഉത്തരം. അപ്പോൾ ഇത്രയാണ് 20 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.